ഈ സമയത്ത് രംഗപ്രവേശനം ചെയ്യാൻ വേണ്ടി അദ്ദേഹം കാത്തിരിക്കുകയാണ്. വരട്ടെ. പൊതുപ്രവർത്തന രംഗത്ത് അച്ചാച്ചനായിട്ട് 50 വർഷത്തിൽ കൂടുതലായി. പക്ഷേ സാധാരണ ഒരു പൊതുപ്രവർത്തകൻ, പ്രത്യേകിച്ച് ഒരു ജനപ്രതി ആയാൽ എപ്പോഴും കാണുന്ന ഒരു ബുദ്ധിമുട്ട്, എത്ര ശ്രമിച്ചാലും സാധ്യമാകാത്തത് ഫാമിലിയോടുകൂടി കൂടുതൽ സമയം ചിലവാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അച്ചാച്ചനെ ഞാൻ കാണുന്നത് ഒരു പൊതുപ്രവർത്തകൻ എന്നതിനേക്കാൾ കൂടുതൽ ഒരു ഏറ്റവും നല്ലൊരു ഫാമിലി മാനായിട്ടാണ്. കാരണം ഞങ്ങൾ 6 പേരുണ്ട്, മക്കൾ 6 പേരുണ്ട്, 13 കൊച്ചുമക്കളുണ്ട്. ഇവരുടെയൊക്കെ ഓരോ കാര്യത്തിലും എപ്പോഴും ഓടിയെത്തുകയും കാണുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. മാണി സാറേ, ഇത്രയും തിരക്ക് പിടിച്ചൊരു രാഷ്ട്രീയ നേതാവിന് ഒരു മകൻ നൽകാവുന്ന ഏറ്റവും വലിയ പ്രണാമമാണത്. ശരിയാണ് അല്ലേ? ഞാൻ ഈ ജെ ബി ജംഗ്ഷനിൽ ഒരുപാട് പേരെ അഭിമുഖം ചെയ്തിട്ടുണ്ട്. അതിൽ മാണി സാറിൻ്റെ തിരക്കിൻ്റെ 1/4 പോലും ഇല്ലാത്ത ആൾക്കാരെ കൊണ്ടുവരുമ്പോൾ അവരുടെ മക്കൾ വന്ന് പറയും, എന്ത് തിരക്കാണ്, ഞങ്ങൾക്കിവരെ വീട്ടിൽ കിട്ടുന്നില്ല, ഒരു കാര്യത്തിനും കിട്ടുന്നില്ല, പരാതി. ഈ പറഞ്ഞത് ശരിയാ. 13 കൊച്ചുമക്കളുണ്ടെങ്കിൽ പോലും ഒരു കൊച്ചുമകൻ്റെ ഒരു പരിപാടിക്ക് മാണി സാർ എത്താതിരിക്കില്ല എന്നാണ് ജോമാൻ പറയുന്നത്. എല്ലായിടത്തും പോകും. ഈ സ്നേഹധനനായിട്ടുള്ള അച്ഛൻ്റെയും അല്ലെങ്കിൽ മുത്തച്ഛൻ്റെയും അതുപോലെ ഭർത്താവിൻ്റെയും ഈ പ്രവൃത്തിയിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളതുകൊണ്ട് ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി മാണി സാറിനെ ഒന്ന് അഭിനന്ദിക്കാം.